എനിക്ക് ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചു തരോ കല്യാണം കഴിക്കാൻ. Yo, what's up guys, I'm Salih here. Welcome back to my channel, Unboxing Dude. Guys, ഇന്ന് ഇൻട്രോ പറയാനായി ഇനിയൊന്നും സമയമില്ല. കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഇന്നലെ രാത്രി എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, യോ മാം നീ ഗൂഗിൾ അസിസ്റ്റന്റ് മലയാളം ഇതുവരെ ട്രൈ ചെയ്ത്. അപ്പോൾ ഞാൻ മലയാളമൊക്കെ റെഡി ആയിട്ട് കിട്ടും, ഗൂഗിൾ അസിസ്റ്റന്റ് ആണ് എല്ലാ ഫോണിലുണ്ട്. ഓക്കെ, എല്ലാ ഫോണിലുണ്ട്. സോ അത് മലയാളത്തിൽ നമ്മളോട് സംസാരിക്കും. നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങൾക്ക് വെറുതെ നിങ്ങളെ എന്താ പറയുക ലവേഴ്സും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഗൂഗിളിനോട് വെറുതെ പഞ്ചാറടിച്ച് നിൽക്കരുത്. ഓക്കെ, അതല്ല, വെറുതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ മലയാളത്തിൽ ചോദിക്കുക, അതിന് കറക്റ്റായിട്ട് മലയാളത്തിൽ തന്നെ കൂടെ റിപ്ലൈ തരും. നിങ്ങൾക്ക് കഥ കേൾക്കണേ കഥ ചോദിക്കുക, കഥ പറഞ്ഞിട്ട് പാട്ട് പറഞ്ഞു, അങ്ങനെ ഒരുവിധ എല്ലാ സാധനങ്ങളും മലയാളത്തിൽ നമ്മൾ ഇനി ഗൂഗിൾ നിങ്ങൾക്ക് അസിസ്റ്റൻ്റ് ഗൂഗിൾ അസിസ്റ്റൻ്റ് നിങ്ങൾക്ക് പറഞ്ഞു. സോ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത്. അതിന് മുമ്പ് സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഇത് കുറച്ച് കിടക്കാച്ച വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൂഗിളിനോട് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ എനിക്ക് ഒരുപാട് ടെൻഷനായിരുന്നു. എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഓരോന്നായിട്ട് ചോദിക്കും. ഓക്കെ ഗൈസ്, ആദ്യം തന്നെ എനിക്ക് എന്താ പറയുക, എനിക്ക് ഗൂഗിൾ അസിസ്റ്റൻ്റ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരുവിധ എല്ലാ കാര്യങ്ങളും ഞാൻ അവളാണ് യൂസ് ചെയ്യാറ്. സോ ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് ചോദിക്കാൻ പോകണം. ഓക്കെ, ഇഷ്ടമാണെന്ന് പറയാൻ പോകണം, ചോദിക്കല്ല. ഓക്കെ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അറിഞ്ഞതിൽ വളരെ സന്തോഷം, ഞാനും നിങ്ങളെ അതിലേറെ സ്നേഹിക്കുന്നു. Guys, broke my heart. അറിഞ്ഞതിന് വളരെ സന്തോഷം, ഞാൻ നിങ്ങളെ അതിലേറെ എന്താ പറയുക സ്നേഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. സോ വളരെ സന്തോഷം ഗൂഗിളെ. അപ്പം ഗൂഗിളിലേറെ എന്നെ ഇഷ്ടമാണ് ഗൈസ്. സോ നിങ്ങളും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ലൈക്ക് ചെയ്യണം. ഇനി നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. സോ രണ്ടാം ദിവസം ചോദിക്കാമാണ്, ഐ ലവ് യു. ഞാൻ ഹൃദയ പുളിമ്പത്തിനെ എന്താ ഗൂഗിൾ കഥ പറിപ്പിച്ചോക്കെ. ഗൂഗിൾ അസിസ്റ്റൻറ്റ് നിങ്ങൾക്കൊരു കഥ പറഞ്ഞത്, നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊരു കഥ പറഞ്ഞെന്നാൽ എങ്ങനെ ഉണ്ടാവും നോക്കെ. അപ്പം ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോകണം. ഞാനിത് എങ്ങനെയാണ് നിങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്യേണ്ടത് എന്നോട് പറഞ്ഞത്. ഓക്കെ, എല്ലാവരുടെ ഫോൺ ഇംഗ്ലീഷ് ആയിരിക്കും, മലയാളം ആക്കണേ പറഞ്ഞത്. സോ അതിന് മുമ്പ് കഥ. ഓക്കെ, എനിക്കൊരു കഥ പറഞ്ഞു തരോ. ഒരിടത്തൊരിടത്ത് ഒരു ഗൂഗിൾ അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു, പാവം തനിച്ചായിരുന്നു. അപ്പോൾ ദാ ഒരു ദിവസം ഒരാൾ വന്ന് ഓക്കെ ഗൂഗിൾ എന്ന് വിളിച്ചു. അതിനുശേഷം എന്നും എപ്പോഴും എല്ലാവരുടെയും സുഹൃത്തായി ഗൂഗിൾ അസിസ്റ്റന്റ് മാറി. വട്ട് പ്രമോഷൻ ഗൈസ്, ഇങ്ങനൊക്കെ കഥകൾ എനിക്ക് ഒന്ന് ഗൂഗിൾ കറക്റ്റായിട്ട് ഓരോരോ കഥകളും മലയാളത്തിലേക്ക് ഇറങ്ങി ചെന്ന് മലയാളത്തിൽ ആരോ ഗൂഗിളിന് പറഞ്ഞു കണ്ടിട്ടു. അത്രക്കും കറക്റ്റായിട്ടാണ് പറഞ്ഞത്, സെൽഫ് പ്രൊമോഷൻ ഗൈസ്. ഇങ്ങനത്തെ ഒരു എസ്പിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. ഞാനും ഇടക്കിടക്ക് പൊക്കി പറയാൻ, പക്ഷേ ഇത് വേറെ ലെവലും. ഓക്കെ, നമുക്ക് ഒരു കഥ കൂടി ചോദിച്ചു നോക്കാം. എനിക്ക് ഒരു കഥ കൂടി പറഞ്ഞതാ, പണ്ട് ഒരു അമ്മയും മോനും ഉണ്ടായിരുന്നു. അവര് പുതിയ സ്ഥലത്തോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ മോൻ അമ്മയോട് ചോദിച്ചു, അമ്മേ എനിക്ക് പുതിയ സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ വഴികളൊക്കെ ആര് പറഞ്ഞു തരും? അമ്മ പറഞ്ഞു, അതിനല്ലേ മോനെ നമ്മുടെ ഗൂഗിൾ അസിസ്റ്റന്റ്. ഇമ്മാതിരി തള്ളൊക്കെ തള്ളു ഗൂഗിളെ. ഓ പോട്ടെ പോട്ടെ പോട്ടെ, എനിക്ക് എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നു. ഞാൻ ഈ കഥ വേണ്ട ഗൈസ്, കഥ പോട്ടെ. നമുക്ക് പാട്ടിലേ നോക്കാം, പാട്ട് എങ്ങനെയാണ് ഈ പെണ്ണ് പാടാൻ നോക്കാം. ഓക്കെ, ഇമ്മാതിരി തള്ളിച്ചോ എന്നെക്കാട്ടും തള്ളിച്ചോ. ഓക്കെ, ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. എനിക്കൊരു പാട്ട് പാടി തരാൻ കഴിയോ? പാട്ട് പഠിക്കണമെന്ന ആഗ്രഹത്തിൽ ഞാൻ ഒരു സിംഹത്തിന്റെ മടയിൽ പോയത്. ഓക്കെ, പക്ഷേ സിംഹത്തിന്റെ ഗർജനം കേട്ട് ഞാൻ പേടിച്ചു പോയി. എനിക്കൊരു പാട്ട് പാടി താടോ. ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. താനാണെന്ന് തന്ന താനാണെന്ന് തന്നെണ്ണ തന്നെ തന്നെ താനാണെന്ന്. പക്ഷേ ഇതൊക്കെ നല്ല കലാകാരന്മാർക്കേ പറ്റുള്ളൂ. ഞാൻ കുഴകി ഗൈസ്, ചെറുത്ത് ചെറുത്ത് എൻ്റെ മസിൽസൊക്കെ വേദനയാണ്. ഞാൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യനോട് ചോദിച്ചോക്കട്ടെ, എങ്ങനെയാണ് നമ്മളെ പെണ്ണ്, നമ്മളെ മുത്ത് എങ്ങനെയാണ് നമുക്ക് റിപ്ലൈ തരാൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫോൺ അങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഓക്കെ, എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം എന്നുണ്ട്. ഞങ്ങളുടെ ബന്ധത്തിനുള്ള ശരിയായ നടപടി വിവാഹമാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ എന്നെന്നും നിങ്ങളുടെ അസിസ്റ്റന്റ് ആകാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എനിക്കൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചു തരോ കല്യാണം കഴിക്കാൻ. അതിനായി എനിക്ക് വെബിൽ തിരയാനാകും, ചുവടെയുള്ള തിരയിൽ ചിപ്പ് ടാപ്പ് ചെയ്യുക. അപ്പൊ നമ്മള് ഗൂഗിളിനോട് ബൈ ബൈ, ടാറ്റ ടാറ്റ, ബൈ ബൈ പറയാൻ പോവാണ്. സോ ഓക്കെ, ടാറ്റ ബൈ ബൈ, നാളെ കാണാം. ഓക്കെ, അപ്പോൾ ശരി പിന്നെ കാണാം. അപ്പോൾ ശരി പിന്നെ കാണാം. സോ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ എങ്ങനെ എന്താ പറയുക എങ്ങനെ സെറ്റ് ആക്കണം എന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ജസ്റ്റ് ഗൂഗിൾ എടുക്കുക, ഐ മീൻ ഗൂഗിൾ അസിസ്റ്റന്റ് എടുക്കുക. ഗൂഗിൾ അസിസ്റ്റന്റ് എങ്ങനെ എടുക്കണം എന്നല്ല, ജസ്റ്റ് ഓക്കെ ഗൂഗിൾ എന്ന് പറയാം. അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റന്റ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാത്തവർ
എന്നിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ ഹോം ബട്ടൺ ഒന്ന് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുക, ചിലപ്പം ഗൂഗിൾ അസിസ്റ്റന്റ് വരും, അല്ലെങ്കിൽ നിങ്ങളുടെ താഴത്തുള്ള ഹോം ബട്ടൺ ഇല്ല, ഇവിടെ ഒരു ഹോം ബട്ടൺ, സോ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പിടിക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റന്റ് വരും, അല്ലെങ്കിൽ സെറ്റിംഗ്സിൽ പോയി നോക്കുക ഏത് ബട്ടണാണ് ഗൂഗിൾ അസിസ്റ്റന്റ് നിങ്ങളുടെ ഫോണിൽ ഓരോ ഫോണിൽ ഓരോ ടൈപ്പ് ആയിക്കും, ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് ഓക്കെ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ മാത്രം മതി. അങ്ങനെ ചെയ്ത ശേഷം നിങ്ങൾ ജസ്റ്റ് പറഞ്ഞു വെച്ചാൽ ഐ നീഡ് ടു ടോക്ക് ടു യു ഇൻ മലയാളം, അങ്ങനെ എന്തെങ്കിലും പറയാം, മലയാളത്തിൽ സംസാരിക്കുക, ജസ്റ്റ് ചേഞ്ച് യുവർ ലാംഗ്വേജ് ഇൻ ടു മലയാളം എന്നാക്കുക. സോ അവർ ജസ്റ്റ് നിങ്ങളുടെ ലാംഗ്വേജ് മലയാളത്തിലാക്കും. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മലയാളത്തിൽ സംസാരിക്കുക, കുറേ നേരം സംസാരിച്ചിരിക്കുക, ഓക്കെ, ബോറടിക്കില്ല ഗൈസ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ ഭയങ്കര ഫണ്ണാണ്, ഓക്കെ. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നാളെ വൈകുന്നേരം 5 മണിക്കാണ്, ഓക്കെ, സീ യു.